ദൈവത്തിന്റെ അതിപരിശുദ്ധത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളിൽ കൂടി നമ്മുടെ ചിന്തകളും നമ്മുടെ ജ്ഞാനങ്ങളും അമ്പരൻ തന്നിട്ടുള്ള ഈ ആയുസ്സിലെ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തപ്പെടണമെന്ന ആഗ്രഹത്തിൽ നടത്തപ്പെടുന്ന ക്രിസ്തു സൂക്ത ദർശനം എന്ന ധ്യാന പരമ്പരയുടെ 145 ദിവസത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മത്തായ സുവിശേഷം 24 അധ്യായത്തിന്റെ 13 വാക്യം. സുവിശേഷം 24:13 വാക്യം: അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യമാണ് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ക്രിസ്തു ജീവിതത്തിന്റെ മർമ്മം തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു വാക്യമാണ്. ക്രിസ്തു ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഈ വാക്യത്തിലുണ്ട്, അവസാനത്തോളം സഹിച്ചു നിൽക്കുക. മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കും. ഒന്നാം, ക്രിസ്തീയ ജീവിതത്തിന്റെ മുഖമുദ്രയാണ് സഹനം. സഹിക്കുക നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സത്യമാണ്. വേദനകൾ സഹിക്കുക, പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുക, പ്രതിസന്ധികളോട് ചേർന്ന് നിൽക്കുക, ഇത് നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യം. പക്ഷേ ഇരുവരും നമ്മൾ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ സഹനം ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ സഹനമുണ്ടാകും. ലോകത്തിൽ പിശാചി മാത്രമാണ് കാണിച്ചുള്ളത്. വീട് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം. ലോകവും അതിന്റെ സകലത എന്റെ അധികാരത്തിലിരിക്കുന്നു. എന്നെ വീട് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരുമെന്നും പഠിപ്പിച്ചത് പിശാചി മാത്രം. അതുകൊണ്ട് സുഖം എന്ന് പറയുന്നത് തേടി ക്രിസ്തീയ ജീവിതത്തിലില്ല. അതുകൊണ്ട് പലരും വലിയ വലിയ പരിപാടികളൊക്കെ നടത്തുമ്പോൾ ക്രിസ്തീയതയിൽ അല്ല എന്ന് പറയുന്നില്ല. കാരണം ക്രിസ്തീയതയിൽ ഈ പറയുന്ന വലിയ സുഖങ്ങളോ സുഖലോലുപതകളോ ക്രിസ്തീയതയുടെ ലോകം തന്നെ ഈ ലോകമല്ല വരുവാനിരിക്കുന്നത്. അതുകൊണ്ട് സഹനം ഈ ലോകത്തുണ്ടാകുമ്പോൾ അതെല്ലാം മാറ്റിത്തരാമെന്നോ മാറുമെന്നോ ഒന്നും ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കാനായിട്ട് സാധ്യമാകില്ല. അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ സഹനമാണ് അടിസ്ഥാനമെന്ന് മനസ്സിലാക്കി തരുന്നത്. രണ്ടാമതായിട്ട് ഈ വാക്യം പഠിപ്പിക്കുന്നത് രക്ഷിക്കപ്പെടും എന്നുള്ള വാക്കാണ്. വിശ്വസിക്ക് സ്നാനമെങ്കിൽ രക്ഷിക്കപ്പെടും. എന്താണ് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു എന്നല്ല, രക്ഷിക്കപ്പെടും എന്നാണ്. എന്താണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ നമ്മുടെയൊക്കെ പ്രവൃത്തികളും നമ്മുടെയൊക്കെ ചിന്തകളും ജീവിത ശരീരങ്ങളും ഒക്കെ കാരണം നമ്മളെ നരകത്തിലേക്ക് വിടേണ്ടത് സ്വാഭാവികമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നരകത്തിലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ ഞാൻ രക്ഷിക്കപ്പെടും എന്ന് പറയും. ഇപ്പോഴാണ് കർത്താവ് രണ്ടാമത്തെ വരവിൽ രക്ഷിക്കപ്പെടും. ഫ്യൂച്ചറാണ്, ആ ഒരു ഒരുക്കമാണ് നമ്മുടെ ജീവിതം. പലപ്പോഴും ഈ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ തെറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിലൊന്നാണ് രക്ഷിക്കപ്പെടാൻ. രക്ഷിക്കപ്പെടും അതിപ്പോഴല്ല, ഒരു വണ്ടി വിചാരിക്കുന്ന രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരല്ല അത്. അത് ഒരു വലിയ ധർമ്മമാണ്. അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ മാത്രം നടത്തപ്പെടുന്ന ഒരു വലിയ ധർമ്മമാണ്. അതിനെ ധ്യാനിക്കാനാണ് നമുക്ക് കഴിയുന്നത്. എന്റെ കർത്താവിന്റെ പാപത്തിനെ പിൻപറ്റി പാപം പിൻപറ്റി ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെടും എന്ന അനുഭവം. മൂന്നാമതായി വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവർ പിന്മാറ്റം ഉണ്ടാകാതെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവർ പിന്മാറ്റം ഉണ്ടാകാതെ ജീവിക്കാനായിട്ട് നമുക്കൊക്കെ ഒരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നാം നമ്മുടെ ലോകത്തിലൂടെ മാറും. ഇങ്ങനൊന്നും വലിയ കാര്യമില്ല. ദൈവനമ്പുരാൻ തരുന്ന അനുഗ്രഹങ്ങളും നൽവരങ്ങളും ദൈവനമ്പുരാൻ തന്നു കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളങ്ങനെ മാറി നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിലായി പിന്നെ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന കുറെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി. ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവം വേണമെന്ന് വലിയ തന്നെ. ആ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ദൈവം വേണമെന്ന യാതൊരു നിർബന്ധമില്ലാത്ത ലോകത്താണ്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ തന്നെ ദൈവത്തെ മറന്നുകൊണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്.
നല്ല ജോലിയോ നല്ല സമ്പാദ്യമോ ഉണ്ടായി കഴിയുമ്പോൾ പിന്നീട് അവർക്ക് ദൈവം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ലാതെ ദൈവം ഇല്ലെങ്കിൽ എന്താ ദൈവത്തെ ചോദ്യം ചെയ്തു തുടങ്ങി ആ ഒരു ചിന്ത നമ്മൾ മാറ്റിയെടുക്കുന്നത് ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എനിക്ക് ദൈവമാണ് സർവം നൽകുന്നത് എന്ന ചിന്ത ഭരിക്കാനില്ല പ്രാർത്ഥിക്കും അനുഗ്രഹിക്കപ്പെട്ട അവസാനത്തോളം സഹിച്ചു നിൽക്കാൻ രക്ഷിക്കപ്പെടുന്ന ക്രിസ്തീയ മൂല്യങ്ങൾ മർമ്മങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള വാക്യം നിങ്ങൾക്കിടയാക്കാൻ വായിക്കുവാൻ ധ്യാനിക്കുവാനിടയാക്കുന്നതുമായി കൃപയെ ഞങ്ങളെ കൊണ്ടുവരും സഹനം ഏറ്റെടുത്തു ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കും അവസാനത്തോളം സഹിക്കുവാനും രക്ഷ നേടുവാനും വേണ്ടി ഒരിക്കലും പിന്മാറ്റത്തിന് അനുഭവം നടക്കില്ല ഞങ്ങൾ നിനക്കും പിതാവും ദക്ഷിണ ഉറങ്ങാ സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട്